ഭൂമിയിൽ നിന്നുള്ള കമാൻഡുകൾ ഒന്നും സ്വീകരിക്കാതെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സമാധിയിലാണ്. സെപ്റ്റംബർ 30 വീണ്ടും ചാന്ദ്രരാത്രി ആരംഭിക്കാനിരിക്കെ ശിവശക്തി പോയിന്റിൽ സൂര്യൻ ഉദിച്ചതു മുതൽ ലാൻഡറുമായും റോവറുമായും ബന്ധം സ്ഥാപിക്കാൻ ISRO ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രയാൻ 3 ഇനി ബന്ധം സ്ഥാപിക്കാനാകുമെന്ന പ്രതീക്ഷ കുറഞ്ഞു വരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 14 ഭൗമദിനങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ചന്ദ്രനിലെ രാത്രി. ഈ സമയം ചന്ദ്രനിൽ അതിശൈത്യമായിരിക്കും. താപനില -180°C താഴുകയും ചെയ്യും. വിക്രമിനും പ്രഗ്യാനും ഈ അതിശൈത്യം തരണം ചെയ്യുക എന്നത് പ്രയാസകരമാണ്. സൗരോർജം വഴിയാണ് ഇവ പ്രവർത്തിക്കുന്നത്. ചാന്ദ്രരാത്രിയിലെ കഠിനമായ സാഹചര്യങ്ങളെ പേടകം അതിജീവിക്കുമെന്ന് നേരത്തെ ISRO ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ചന്ദ്രനിൽ നിന്നും വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രഗ്യാൻ റോവറും വിക്രം ലാൻഡറും ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. വിക്രം ലാൻഡറിന്റെ വിജയകരമായ ലാൻഡിങ്ങിനെ തുടർന്നാണ് പ്രഗ്യാൻ റോവർ ചന്ദ്രനിലേക്ക് ഇറങ്ങിയത്. ഇത് ചന്ദ്രനിൽ ഇരുമ്പ്, സൾഫർ, ഓക്സിജൻ, മറ്റ് മൂലകങ്ങൾ തുടങ്ങിയവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിജയകരമായി ഇറങ്ങുന്നത്. ഇതോടെ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നേടുന്ന 4 രാജ്യമായി ഇന്ത്യ മാറുകയായിരുന്നു. കൂടാതെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം കൂടിയാണ് ഇന്ത്യ. 2023 ജൂലൈ 14 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇന്ത്യ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. പ്രതീക്ഷകൾ മങ്ങുന്നുവെങ്കിലും ചന്ദ്രയാൻ 3 ദൗത്യം ഇതിനകം തന്നെ ചന്ദ്രോപരിതലത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. റോവറിലെ APXS പേലോഡ് ചെറിയ മൂലകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. അതേസമയം LIBS സൾഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ആ കണ്ടെത്തലുകൾ ഭാവി പഠനത്തിന് വലിയ മുതൽക്കൂട്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടെ ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ 3 ഗുരുതരാരോപണവുമായി ഒരു ചൈനീസ് ശാസ്ത്രജ്ഞൻ എത്തിയിരുന്നു. ചന്ദ്രയാൻ 3 ഇറങ്ങിയത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലല്ല എന്നാണ് ചൈനയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അവ്യാങ് സിയുവാൻ ആരോപിക്കുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡിംഗ് നേട്ടം ഇന്ത്യ അമിതമായി കൊട്ടിഘോഷിക്കുകയാണ് എന്നും 69° ദക്ഷിണ അക്ഷാംശത്തിലാണ് ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലമെന്നും അത് ദക്ഷിണ ധ്രുവം അല്ല എന്നതുമാണ് സിയുവാന്റെ വാദം. ചന്ദ്രയാൻ 3 ഇറങ്ങിയത് ധ്രുവമേഖലയിൽ നിന്ന് 619 km അകലെയാണ് എന്നും സിയുവാൻ പറയുന്നു. ഇന്ത്യൻ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും ചന്ദ്രയാൻ 3 ഇറങ്ങിയത് ദക്ഷിണ ധ്രുവത്തിലാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും ദക്ഷിണ ധ്രുവത്തിനടുത്ത പ്രദേശം എന്ന് തന്നെയാണ് ISRO ഔദ്യോഗികമായി പറയുന്നത്. ബഹിരാകാശ രംഗത്തുൾപ്പെടെ നിരവധി മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളിയാണ് ചൈന എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചന്ദ്രയാൻ 3 നേട്ടങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്ന ആദ്യ ചൈനീസ് ശാസ്ത്രജ്ഞനല്ല സിയുവാൻ. മുമ്പ് ബെയ്ജിങ്ങിൽ നിന്നുള്ള ബഹിരാകാശ വിദഗ്ധനായ പാങ് ഷിഹാവോ എന്നയാളും ഇന്ത്യയെക്കാൾ മുന്നിൽ ചൈനയാണെന്ന വാദവുമായി രംഗത്തെത്തിയിരുന്നു. പല മേഖലയിലും ചൈനയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 2010 ചാങ്ങി 2 ശേഷം ഭൂമിയിൽ നിന്ന് നേരിട്ട് മൂൺ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ഓർബിറ്റുകളും ലാൻഡറുകളും അയക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നുണ്ട്. വിക്ഷേപണ വാഹനങ്ങളുടെ പരിമിതി മൂലം ഇന്ത്യക്കതിന് കഴിയില്ല. അത്യാധുനിക എഞ്ചിനാണ് ചൈന ഉപയോഗിക്കുന്നത്. തങ്ങളുടെ ലൂണാർ റോവർ വലുതാണ്. പ്രജ്ഞാൻ റോവറിന്റെ കാലദൈർഘ്യം 1 ചാന്ദ്രദിനം മാത്രമാണ് എങ്കിൽ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ചൈനയുടെ U22 റോവറിന് ദീർഘനാൾ ചാന്ദ്ര ഉപരിതലത്തിൽ ചെലവഴിച്ച റെക്കോർഡുണ്ട് എന്നും ഷിഹാവോ പറഞ്ഞു. അതേസമയം ഈ വീരവാദങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും ചന്ദ്രനിൽ ഇത്രയധികം ദൂരം സഞ്ചരിച്ചെത്താൻ ചൈനയുൾപ്പെടെ ഇതുവരെ ചന്ദ്രനിൽ പേടകമിറക്കിയ രാജ്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. റഷ്യയുടെ ഇതിനായുള്ള ശ്രമം അടുത്തിടെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ നേട്ടമായ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇനിയും സമാധിയിൽ നിന്നും ഉണരാതെ കിടക്കുന്ന ചന്ദ്രയാൻ 3 ഉടൻ തന്നെ ഭൂമിയിൽ നിന്നുള്ള കമാൻഡുകൾ സ്വീകരിച്ച് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് നമുക്കും ആശിക്കാം.